ഫ്രണ്ട്സ് വെൽക്കം ടു എസ് എൽസ് അക്കാഡമി നമ്മൾ മൂന്ന് ജില്ലകൾ നോക്കിക്കഴിഞ്ഞു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് അറിയാം എൽ ഡി സി എക്സാം വരുന്നതുകൊണ്ട് ബിഒ എക്സാം അടുത്തതായിട്ട് വരുന്നത് വി ഒ എക്സാം ആണ് അപ്പോൾ ഈ രണ്ട് എക്സാമിനും സിലബസ് എല്ലാം രണ്ടും സെയിമാണ് അപ്പൊ നമുക്ക് അതിനുവേണ്ടി പഠിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മൊത്തം ജില്ലകളും കൃത്യമായിട്ട് പതിനാല് ജില്ലകളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം മൂന്ന് ജില്ലകളുടെ ക്ലാസ് നമ്മൾ കഴിഞ്ഞു അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയെക്കുറിച്ചുള്ള വിശദമായ ഒരു ക്ലാസ് ലേ പോവാം അപ്പോൾ ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴാണ് ആലപ്പുഴ ജില്ല രൂപീകരിച്ചത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ല കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്നറിയപ്പെടുന്നു ആലപ്പുഴയാണ് മലകളും കുന്നുകളും ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല എന്ന് വെച്ചാൽ ആലപ്പുഴയാണ് ആലപ്പുഴയിലെ ഒരേ ഒരു റിസർവ് വനമാണുള്ളത് വിയാപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല എന്ന് വെച്ചാലും ആലപ്പുഴ ജില്ലയാണ് പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ ഒന്നോട് നോക്കാം ആലപ്പുഴ ജില്ല രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ മലകളും കുന്നുകളും ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല ആലപ്പുഴ പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ അടുത്ത ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യത്തെ നഗരസഭാ ചെയർമാൻ ടി വി തോമസ് കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ കേരളത്തിൽ നാഫ്ത ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യ താപനിലയം കായംകുളം കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ നോക്കാം കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആലപ്പുഴയിലാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരനായ ആദ്യ നഗരസഭാ ചെയർമാൻ ടി വി തോമസ് ആദ്യത്തെ കയർ ഗ്രാമം വയലാർ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറ സ്മെയിൽ കേരളത്തിലെ നാഫ്ത ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ താപനിലയം കായംകുളം ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ഉദയ സ്റ്റുഡിയോ കേരളത്തിലാദ്യമായി തുള്ളൽ അരങ്ങേറിയതയുടെ ന്യൂസിൽ അമ്പലപ്പുഴ ക്ഷേത്ര ഓട്ടന്തുള്ളലിന്റെ ഉപനേതാവാരാണ് കുഞ്ചനമ്പിയറാണെന്ന് അറിയാം കേരളത്തിൽ ആദ്യമായ തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴ ക്ഷേത്രത്തണയിൽ ആദ്യത്തെ വ്യവഹാര സമ്പൂർണ്ണ നിയമസാക്ഷരതാ പഞ്ചായത്താണ് ചെറിയ നാട് ചൈനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നത് സർദാർ കെ മണിക്കർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ആദ്യ മലയാളിയായിരുന്നു ചോദിച്ചാലും സർദാർ കെ എം മണിക്കറാണ് ദേഹത്തിന്റെ നാട് എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയൊന്ന് നോക്കാം കേരളത്തിലാദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴ ക്ഷേത്രനടയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര നിയന്ത്രിത സമ്പൂർണ നിയമസാക്ഷരത പഞ്ചായത്ത് ചെറിയനാട് ചൈനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നത് സർദാർ കെ മണിക്കർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സർദാർ കെ മണിക്കർ കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി സംഘടന ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം മാർച്ച് ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിക്കുന്നതിൽ മുൻകൈ എടുത്തത് ആർ സുഗതൻ പി കെ ബാബ തിരുവിതാംകൂറിൽ ആദ്യമായി അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത പതാക ഉയർത്തിയത് ഏതു വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് കേരളത്തിൽ ആദ്യമായി മൊബൈലിൽ സംസാരിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ തകിഴി ശിവശങ്കർ പിള്ള സുറിയാനി കത്തോലിക്കാ സഭയുടെ ആദ്യ വികാരി ജനറൽ ഫാദർ കുര്യാക്കോസ് എലിയാസ് ചാവറ ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ആദ്യ മലയാളി വനിത ആരെന്ന് വെച്ചാൽ ടെസി തോമസ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ അസോസിയേഷൻ സ്ഥാപിക്കുന്നതിൽ മുൻകൈ എടുത്തത് ആർ സുഗതനും പി കെ ബാബയും ആദ്യമായി അരിവാളും ചുറ്റുകയും അലേഖനം ചെയ്ത പതാക ഉയർത്തിയത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ട് കേരളത്തിലാദ്യമായി മൊബൈലിൽ സംസാരിച്ച വ്യക്തി തകിഴി ശിവശങ്കര പിള്ള സുറിയാനിക് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ വികാരി ജനറൽ ഫാദർ കുര്യാക്കോ സെലിയസ് ചാവറ ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ആദ്യ മലയാളി വനിത എന്ന ചോദിച്ചാൽ ടെസ്സി തോമസ് മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സംസ്ഥാനത്തെ ആദ്യത്തെ എക്കോ ടൂർ എക്കോ വില്ലേജ് നിലവിൽ വന്നത് ഹരിപ്പാട് നൂറ് ശതമാനം സാക്ഷര നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചെറിയനാട് കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത് കേരള മഹിളാ ഫെഡറേഷന്റെ ആദ്യ സെക്രട്ടറി സുശീല ഗോപാലൻ കേരള മഹിളാ ഫെഡറേഷന്റെ ആദ്യ പ്രസിഡന്റ് കെ ആർ ഗൗരിയമ്മ കായംകുളം മണ്ഡലത്തിൽ നിന്ന നിയമസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തെരഞ്ഞെടുക്കപ്പെട്ട കേരള നിയമസംഘവുമായ ആദ്യ മുസ്ലിം കെ ഒ ഐഷഫായി പിന്നോട് നോക്കാം നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സംസ്ഥാനത്തെ ആദ്യത്തെ ഇക്കോ വില്ലേജ് നിലവിൽ വന്നത് ഹരിപ്പാട് നൂറ് ശതമാനം സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ചെറിയനാട് കേരളത്തിലെ ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം മാരാരിക്കുളം സൗത്ത് കേരള മഹിളാ ഫെഡറേഷന്റെ ആദ്യ സെക്രട്ടറി സുശീല ഗോപാലൻ കേരള മഹിളാ ഫെഡറേഷന്റെ ആദ്യ പ്രസിഡന്റ് കെ ആർ ഗൌരിയമ്മ കായംകുളം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് തിരഞ്ഞെടുക്കപ്പെട്ട കേരള നിയമസഭാ അംഗമായ ആദ്യ മുസ്ലിം കെ ഒ ഐഷ് കായംകുളം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് തെരഞ്ഞെടുക്കപ്പെട്ട കേരള നിയമസഭ അംഗമായ ആദ്യ മുസ്ലിമാണ് കെ ഒ ഐഷഫായി കേരളത്തിൽ ഉന്നതതല മേഖല ഉന്നതതല മേഖല തീരെയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ ജില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ പ്രക്ഷോഭവും പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തല ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായതായിരുന്നു ചോദിച്ചാൽ എ കെ ആന്റണി ഒന്നുകൂടെ നോക്കാം കേരളത്തിൽ ഉന്നതതല മേഖലയിൽ തീരെയില്ലാത്ത ജില്ലയാണ് ആലപ്പുഴ ജില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നടത്തിയ ഏറ്റവും വലിയ പ്രക്ഷോഭം പുന്നപ്ര വയലാർ പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരുന്നത് രമേശ് ചെന്നിത്തല ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് എ കെ ആന്റണി കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് കായംകുളം രാജ്യം ആദ്യം അറിയപ്പെട്ടിരുന്നത് ഓടനാട് മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഹരിപ്പാട് യൂറോപ്യൻ രേഖകളിൽ പോർക്ക എന്നറിയപ്പെടുന്ന പ്രദേശമാണ് പുറക്കാട് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ഓണാട്ടുകരായിയുടെ പരദേവത എന്നറിയപ്പെടുന്നത് ചെട്ടികുളങ്ങര ഭഗവതിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഇപ്പൊ കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട് കായംകുളം രാജ്യം ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് ഓടനാട് മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന ഹരിപ്പാട് യൂറോപ്പിന്റെ കളിയിൽ പോർക്ക എന്നറിയപ്പെടുന്ന പ്രദേശം എന്ന് വെച്ചാൽ പുറക്കാട് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ചക്കുളത്ത് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം ഓണാട്ടുകരയുടെ പരദേവത എന്നറിയപ്പെടുന്നത് ചെട്ടിക്കുളങ്ങര ഭഗവതിയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി കെ പി എ സിയുടെ ആ ആ രണ്ടാമത്തെ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകം വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർ ബുക്കം ബണ്ട് കേരള ജലഗതാഗത വകുപ്പ് ആസ്ഥാനം ആലപ്പുഴ രാജാ രവർമ്മ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സ് ചെയ്യുന്നത് മാവേലിക്കര കെ പി എസ് സി എ സിയുടെ രണ്ടാമത്തെ നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് കായൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ വേമ്പനാട്ട് കായൽ കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം ബണ്ട് കേരള ജലഗതാഗത വകുപ്പ് ആസ്ഥാനം ആലപ്പുഴ രാജാരിവീർമ്മ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്സ് ചെയ്യുന്നത് മാവേലിക്കര കുഞ്ഞൻ തമ്പിയാരുടെ മിഴാവ് എന്ന സംഗീത ഉപകരണം സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രം പാക്കനാർ കളി പ്രസിദ്ധമായ ജില്ലയാണ് ആലപ്പുഴ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവവും കുംഭഭരണി വേലകളിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം അമ്പലപ്പുഴ കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധ പ്രതിമ ലഭിച്ചത് അമ്പലപ്പുഴയിൽ നിന്ന് ചാവറ കുര്യക്കോസ അച്ചൻ ജനിച്ച സ്ഥലം കൈനഗിരി കേരള സാക്ഷര പിതാവെന്നറിയപ്പെടുന്നതാണ് ചാവറ കുര്യക്കോസ അച്ഛൻ ഒന്നിവിടെ നോക്കാം കുഞ്ചൻ നമ്പ്യരുടെ മിഴാവ് എന്ന സംഗീത ഉപകരണം സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രം പാക്നാർ കളി പ്രസിദ്ധമായ ജില്ല ആലപ്പുഴ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കുംഭഭരണി വേലകളിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രം അമ്പലപ്പുഴ കരുമാടിക്കുട്ടൻ എന്ന ബുദ്ധപ്രതിമ ലഭിച്ചത് അമ്പലപ്പുഴയിൽ നിന്നാണ് ചാവറക്കുര്യാക്ക സച്ചിൻ ജനിച്ച സ്ഥലം കൈനഗിരി ആലപ്പുഴ ഫ്രണ്ട്സ് ആലപ്പുഴ ജില്ലയെ കുറിച്ചാണ് നമ്മൾ നോക്കിയത് അടുത്ത ഭാഗത്തിൽ അടുത്തൊരു ജില്ലയുമായിട്ട് വീണ്ടും കാണാം താങ്ക്